ഞങ്ങളിപ്പോ ഒരു ഹെയർ സ്റ്റൈൽ ഡിസൈനിങ് ചെയ്യാൻ പോവാണ് നമ്മളെ അബ്ദുവിന്റെ തലമേല. കഴിഞ്ഞു ഇതൊക്കെയാണ് നമ്മളെ അല്ലുഅർജുൻ, നമ്മളെ ക്ലാസ്സിലെ അല്ലുഅർജുൻ ഒരു മാൻ ബണ്ണ് കെട്ടി കൊടുത്തു, പിന്നെ മുന്നേക്ക് കുറച്ച് ഹെയർ ഇറക്കി, ബാക്കിലൊക്കെ ഹെയർ ഇറക്കി. ഗൈസ് ഇതാണ് നമ്മുടെ അബ്ദുവിന്റെ ലാസ്റ്റ്. മുന്നിന്ന് രസമില്ല, സൈഡിന്ന് രസം. മറ്റേ സൈഡ് നോക്കട്ടെ. എന്താണ് ഇവിടെ വീതി ഒക്കെ? ആ വീതി ഉണ്ട് നിന്റെ മോനെ. ഗൈസ് ഞങ്ങളെ ക്ലാസ്സിലെ സാനിയന്റെ അപരൻ. ഗൈസ് ഇവനെ അൺസബ്സ്ക്രൈബ് ചെയ്യൂ, എനിക്ക് മന്തി വാങ്ങി തന്നിട്ടില്ല. ഞാന് ഇതുവരെ ഞാന് ടൈം പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് മന്തി വാങ്ങി കൊടുക്കുന്ന ടൈം ഞാൻ പറഞ്ഞു. അല്ലല്ല അങ്ങട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞ സംഭവം അല്ല, ഞാൻ വാങ്ങി കൊടുക്കാൻ വാങ്ങി കൊടുക്കും. ഞാൻ ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഞാനൊരു 2 weeks ഞാൻ ഉനക്ക് വാങ്ങി കൊടുക്കും. പക്ഷെ ഇജ്ജ് പറഞ്ഞ പറ്റിന്റെ വരോ അതോ ഒന്നെങ്കിൽ ഇപ്പൊ കോംപ്രമൈസ് കോംപ്രമൈസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇവർ എന്നോട് ചെയ്ത ചതിങ്ങൾ കാണണം. അപ്പോൾ ഒരു കുറേ കാലത്തിന് ശേഷം അവിടെ റൂമിൽ കഴിഞ്ഞു. ഞാൻ അവിടെ റൂമിൽ ഉണ്ടായിരുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ പേര് പറഞ്ഞു, ഓൺകറോ എന്ന് പറഞ്ഞിരുന്നു സൺഡേ നൈറ്റ്. എന്നിട്ട് ഇവർ ലാസ്റ്റ് ഇട്ട പേര് കേട്ടോ പാർവതി വില്ല. ഇത് പാർവതി പൂച്ച ഇൻസ്പയർഡ് ആയിട്ട് പേരാണ് ഗൈസ്. പക്ഷെ എന്തായാലും നമ്മള് പറഞ്ഞ പേരിന്ന് ഇവര് ഫുള്ള് മാറ്റി. നമ്മളെ കമന്റ്സ് ഇവര് വിലയിരുത്തിയില്ല, നമ്മള് പറഞ്ഞത് ഇവര് വിലയിരുത്തിയില്ല. അത് ചെയ്ത് ചതിയാണ്. പക്ഷെ പാർവതി വില്ല നൈസ് ആയിട്ടോ നമ്മക്ക് റൂമിന്റെ അവസ്ഥ ഒക്കെ. അപ്പൊ എന്താണുള്ളത്? ഇതാണ് ഞാൻ പോയി കഴിഞ്ഞുള്ള അവസ്ഥ ഒക്കെ. ഇതൊക്കെ എന്താ അപ്പുറത്തെ റൂമുകളാ? ഓ ഫുള്ള് സാധനങ്ങളാണല്ലോ നമ്മളെ ബോർഡ്. ഗൈസ് നമ്മള് മിസ് ചെയ്തിരുന്നു, റൂം മിസ് ചെയ്തിരുന്നു. എന്റെ ബെഡ്, ഏയ് എന്റെ പുതപ്പ്. ഇപ്പൊ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് മലപ്പുറത്തുള്ള ഹോട്ടൽ ഫുഡ്. ഇവിടെ നമ്മളിന്ന് വന്നെന്താ വെച്ചൊരു ഷൂട്ടുണ്ട്, നമുക്ക് ഒരു കാറിന്റെ ഷൂട്ട്. നമ്മളെ കോളേജില് നമ്മളൊരു ചങ്ങായിണ്ട് അൻസിൽ ഫൈസൽ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഓന് കാറിന്റെ ഡീലിംഗ് ആണ്. അപ്പൊ ഓന്റെ ഒരു വണ്ടിന്റെ ഷൂട്ട് എടുക്കാൻ നമ്മൾ വന്നിക്കാണ്. അപ്പൊ വണ്ടി ഏതാന്ന് അറിയില്ല, ഓൻ എത്തിയിട്ടില്ല. അപ്പൊ ഏതായാലും ഓൻ വന്നിന്റെ ശേഷം നമുക്ക് നേരെ ഷൂട്ടിലേക്ക് പോകാം. വണ്ടി വരാന്നൊന്നും പറഞ്ഞപ്പോ ഇങ്ങനത്തെ ഒരു വണ്ടി ഒന്നും ഞാൻ ജീവിച്ചിരുന്ന പ്രതീക്ഷയില്ല. ഗൈസ് ഇതേതാ മെർസിഡീസ് ബെൻസ് C300. ഗൈസ് ഇത് അൻസിഫ്, നമ്മളെ കോളേജിലുള്ളതാ. BBA ഇവന് വണ്ടിന്റെ ഡീലിംഗ് തന്നെയാണ്. അപ്പൊ വണ്ടിന്റെ ഡീലിംഗ് ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. വണ്ടിന്റെ ബേസ് ആയിട്ട് എന്ത് ഡീലിംഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമുക്ക് കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള ഷോട്ടുകൾ എടുക്കാണ്ട് സിനിമയുടെ നമ്പർ പ്ലേറ്റ് പോലും വെച്ചിട്ടില്ല. ഗൈസ് നമ്മൾ വണ്ടി ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പം വണ്ടി ലോഞ്ച് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും മറ്റേ വണ്ടിയിൽ നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതിൻ്റെ സൗണ്ട്, ഡാം ഇതിവിടെ അടുത്തെത്തിയപ്പോഴാണ് സൗണ്ട് ഞാൻ ശ്രദ്ധിക്കും കേട്ടോ. വണ്ടി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ തന്നെ നൈസ് സൗണ്ട് ആണ്. സ്പൈഡർ വേഴ്സിനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ഓപ്പൺ ആക്കാം. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ലോ ഫ്ലോർ ആയതുകൊണ്ട് നമ്മൾ അടിയിലേക്ക് ഇരുന്നിട്ടാണ് കേട്ടോ ഇതിലേക്ക് കയറേണ്ടി. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ, അപ്പൊ ഇതാണ് ഇതിന്റെ ഇന്റീരിയർ. ഇതിന്റെ ഇത് പൊക്കാനുള്ള മേൽഭാഗം സ്പൈഡർ പൊക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആക്കണം. വണ്ടിന്റെ കീപ്പ് ഒക്കെ ഇറങ്ങില്ല എന്റെ അടുത്തില്ല. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് അത് പൊക്കിയാണ് ഞങ്ങൾക്ക് കാണിച്ചത്. അൻസിഫിന് തന്നെയല്ലേ മാച്ച് വണ്ടി? കോളേജ് കാണണ അൻസിഫ് അല്ല, ഒന്ന് റവ് അൻസിഫെ. Baby,
എല്ലാ സെലിബ്രിറ്റികളും ഫിലിം സ്റ്റാർസും ഓരോ നെറ്റ്വർത്ത് പറയും. അന്റെ നെറ്റ്വർത്ത് എത്ര പറയും? പറഞ്ഞു ഇപ്പൊ നേരെ പറഞ്ഞ ഡയലോഗിലും പറയും. 20 വയസ്സിന്റെ മുന്നേ അല്ലല്ല, നമ്മള് ഏത് ബിസിനസ് ആയിക്കൂടെ ആയാലും ഓരോ നെറ്റ്വർത്ത് നമ്മളറിയാം. അൻഷിപ്പ് എന്ന് പറയുന്ന ബിസിനസ് മാൻ്റെ നെറ്റ്വർത്ത് എത്രയെന്നുള്ളത് ഗൂഗിളിൽ അപ്ഡേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെ ഇപ്പൊ യൂട്യൂബിൽ പറയണം. എത്രയാണ് പറയും? ഗസ് ചെയ്യട്ടെ, ഗസ് ചെയ്താ പറയോ? ഉറപ്പാ ഇജ്ജ് പറഞ്ഞുതരും എത്ര എന്നുള്ളത് ഗസ് ചെയ്താല്. ഓക്കെ, ബിറ്റ്വീൻ 70 to 80 lakh, 80 to 90. ഓക്കെ, 60 to 70. 60 to 70 മാഷാല്ലാഹ്. അൻഷിപ്പിന്റെ ഫോട്ടോഷൂട്ട് ആണ് ഗൈസ്, ഫോട്ടോഷൂട്ട്. നമുക്ക് ബിസിനസ് മാൻ തീം ലുക്കിൽ ഫോട്ടോഷൂട്ട് വേണമെന്നു. ഫോട്ടോ വീഡിയോസ് ബൈ സിനാൻ. സീരിയസ്ലി, ഈ ഒരു ഏജിൽ തന്നെ എന്തൊക്കെ ഓരോ ബിസിനസ് പരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്നൊരു ശരിക്കൊരു അച്ചീവ്മെന്റ് ആണ്. സോ കൺഗ്രാറ്റ്സ് അൻഷിഫ്. ഗൈസ്, കാറിന്റെ റാപ്പിംഗ് കഴിഞ്ഞു. ഒരു ഇതിൽ കൂടെ പോകുമ്പോൾ വണ്ടി കണ്ടിട്ടില്ല. പിന്നെ എന്തായാലും വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ ഒരു ജ്യൂസ് കൊടുത്തോണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ വണ്ടി അൺവീൽ ചെയ്യും. അൺവീൽ ചെയ്യുന്ന സെമിനിയാണ്. പ്രീ ഓൺഡ് ആയിട്ടുള്ള ലക്ഷറി കാറുകൾ, ഏത് കാറുകളാണ് നിങ്ങൾ, നമ്മുടെ സെവൻ സ്കൈ ഡ്രൈവിൻ്റെതും അതല്ലാതെ വേറെ ഏത് വണ്ടികളും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വണ്ടികളും, പ്രീ ഓൺഡ് ആയിട്ടുള്ള ലക്ഷറി കാറുകളും എസ് യു വികളും അതേപോലെ സ്പോർട്സ് കാറുകളും ഏത് വണ്ടികളും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡി എം ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമ്മളെ അണ്ടറിൽ നിങ്ങൾക്ക് വണ്ടി ഈ സെവൻ സ്കൈ ഡ്രൈവിൻ്റെതോ അല്ലെങ്കിൽ അൻഷിഫിൻ്റെ അണ്ടറിൽ നമ്മൾ ഏത് അണ്ടറിലായാലും വണ്ടികൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതും അഫോർഡബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസസിൽ തന്നെ നമ്മൾ വണ്ടികൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഒഫീഷ്യലി കാറിൻ്റെ അൺവീലിംഗ് സെറമണിയിലേക്ക് കടക്കുകയാണ്. ദ ഫാമിലി ഈസ് കമ്മിങ്. So guys, unveiling ceremony of the car. ജിബിന്റെ സന്തോഷം കണ്ട ഗൈസ്. So guys, that's a wrap. അപ്പോൾ നമ്മളെ കാറിൻ്റെ അൺവീലിംഗ് സെമണി കഴിഞ്ഞു. ഇനി കീ കൊടുക്കുന്ന സെമണിയും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളെ അടുത്ത വ്ളോഗിൻ്റെ റാപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് അൻഷിപ്പിൻ്റെ ചിലവുണ്ടാകും. നമുക്ക് എന്തായാലും ചോദിക്കണം. അൻഷിപ്പ് ഇങ്ങനത്തെ ഒരു ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചിലവ് തരണം. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ. സോ ഇവിടുത്തെ റാപ്പായി വെച്ചു. നാളെ നമുക്ക് കോളേജിൽ ഓണ പരിപാടിയാണ്. നമുക്ക് ഓണത്തിന്റെ ഡ്രസ് കോഡ് ഉണ്ട്. അപ്പൊ ഡ്രസ് കോഡിന് വേണ്ടി ഞങ്ങൾ ഇപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്റെ സൈസ് എം എ. അപ്പൊ നമ്മള് ഡ്രസ് ഇട്ടിട്ടുണ്ട്. ആ ഡ്രസ് നമ്മള് ഇട്ട് നോക്കിയിട്ട് നമുക്ക് നാളെ ഫുൾ പരിപാടി. ബാസിയെങ്ങനെ കയ്യും വെച്ചേണ്ടി ചട്ടിട അതാ അന്റെ സൈസ് ഏതാ? സ്മാള്. ഗൈസ്, ബാസിന്റെ കൈ ഇപ്പോഴും ശരിയായിട്ടില്ല. എല്ലാരും ദ്വാരിക്ക. ഇത് പട്ടിശമാണോ അത് ഒറിജിനൽ ആണോ എനിക്കറിയില്ല. അബ്ദു നോക്കട്ടെ, അബ്ദു ബ്ലൗസ് വരണ നാട്ടോ നോക്കട്ടെ. അമ്മണേ, ഇത് കറക്റ്റാ, ഇത് കറക്റ്റ് ഏതാ? മീഡിയ. ഞാൻ എമ്മിട്ട് നോക്കിയാലോ. ഗൈസ്, ഞങ്ങളെ ഓണക്കോടി കിട്ടി. ഗൈസ്, ഇന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? റെഡ്. ഇത് ഞങ്ങള് നാളെ ഇട്ടിട്ട് കളറിൽ എല്ലാരും വരും. അബ്ദുന്റെ മാട്ടെ അന്റെ എന്തേ എന്റെ ഉണ്ടേ ഡ്രസ്. ഗൈസ്, മാവേലി ഓൺ ഹാർലി ഡേവിഡ്സൺ. കോളേജിൽ എല്ലാരും പോയി കഴിഞ്ഞതിന് ശേഷം മാവേലി. ഗൈസ്, ഈ മാവേലിന്റെ പള്ളൊരു ഇല്ല, പള്ള പോരാ. നമ്മളെ ഷെബിയിലൂടെ ക്യാമറമാനോടെ ഓന്റെ പള്ള, അതൊക്കെ ക്യാമറമാനൊക്കെ ഇവന്റെ പള്ള ഉഷാറാ. ഗൈസ്, ഇവനെ നിർത്തണേ. സോ ഗൈസ്, ഫൈനലി ഞാൻ വീട്ടിലെത്തി. ഞാൻ ഇപ്പൊ ടൈം ഏതാണ്ട് 1:30 സംതിങ് ആണ്. അപ്പൊ ഞാനിപ്പോ കുളിച്ച് ജസ്റ്റ് ഫ്രഷ് ആയി. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് വന്നത്. അതായത്, എനിക്ക് പുതിയൊരു ക്രീം കിട്ടിയിട്ടുണ്ട്, ഫേസ് വൈറ്റനിങ് ക്രീം, ഡിയോർ വിറ്റ് ക്രീം. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആയിട്ടാണ് എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട്. ഇതിപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല്, വൈറ്റനിങ് ആൻഡ് സ്ക്രീൻ ബ്രൈറ്റനിങ്, പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യും, ഏജിങ്ങിന്റെ സൈൻസ് റിമൂവ് ചെയ്യും, സോഫ്റ്റ് സ്കിൻ ആക്കും, സ്കിൻ മോയ്സ്ചർ തിരിച്ചിട്ടും, പോക്ക് മാർക്ക് പോവും, പിന്നെ ടാന് പോക്കും, അതേപോലെ റെഡ്യൂസ് മെലാസ്മ. മെലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. മെലാനിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്ന് ഡാർക്ക് ആക്കുന്ന സംഭവമാണ്. അപ്പൊ മെലാനിനായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്തെങ്കിലും മെലാസ്മ. അപ്പൊ മെലാസ്മ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളുക്കും.
അപ്പൊ ഗൈസ് ഈ സാധനം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങളെ മുന്നിൽ തന്നെ യൂസ് ചെയ്യണത്. ഇതിന്റെ റിസൾട്ട് വരാൻ 10 days എടുക്കും നാരണത്. അപ്പൊ 10 days യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യലില്ല. ഞാൻ എന്റെ സ്കിന്നിൽ ഒരു പ്രൊഡക്റ്റും എന്റെ ഫേസിൽ ഒരു പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്യില്ല. അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് യൂസ്, ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്കും ഇതിന്റെ കൂടെ തന്നെ കാണാം. ഓക്കെ, അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഓക്കെ, യൂസ് ചെയ്യലും ഞാൻ കാണിച്ചാലും. ഇപ്പൊ ഞാൻ കുളിച്ച് കഴിഞ്ഞ് ജസ്റ്റ് എന്റെ മുഖമൊക്കെ ഒന്ന് സോപ്പിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഒരു തിക്ക് ലെയർ ആയിട്ട് ഇത് നമ്മളെ ഫേസിൽ സ്പ്രെഡ് ചെയ്യണം. സോ ഗൈസ് ഇങ്ങനെയാണിത് നമ്മളെ മുഖത്ത് തേക്കട്ടോ. നല്ല കട്ടിയായിട്ട് നമ്മളെ മുഖത്ത് തേച്ചേക്കുക. അതും രാത്രി കിടക്കണേന്റെ മുന്നേ നമ്മൾ തേച്ചേക്കണം. ഒരു തിക്ക് ലെയർ ആയിട്ട് നമ്മൾ തേച്ചേക്കുക. എന്നിട്ട് രാത്രി കിടക്കുക, രാവിലെ ആകുമ്പോൾ ഫേസ് വാഷ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇനിയുള്ള 10 days നമ്മളിത് ചെയ്ത് നോക്കുകയാണ്. ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എന്റെ മുഖത്ത് നോക്കിട്ട് മനസ്സിലാക്കാം. ഓക്കെ, എനിക്കിപ്പോ പിമ്പിൾസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. അത് പോയില്ല എന്നുള്ള നമുക്ക് നോക്കാം. എന്റെ ഫേസിന്റെ ടാന് പോയില്ല എന്നുള്ള നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ.